കർത്താവിനോട് സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായ രാത്രി കാലത്തിനായ നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കാലം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിച്ച അങ്ങയുടെ സ്നേഹത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അവർക്ക് അനുഗ്രഹമാകുവാൻ, വിടുതലാകുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷിപ്പാൻ ദൈവത്തിനെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം ഇന്ന് രാത്രികാലം മഹത്വമെടുക്കുവാൻ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലെ കടികളെ മുറ്റുമായി ഏൽപ്പിക്കുകയാണ്. പ്രകൃതിയെ അനുകൂലമാക്കി തീർത്താട്ടെ കർത്താവെ. എല്ലാ ദുഷ്ടന്റെ ബോറികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവനാമം മഹത്വമെടുക്കുവാൻ തക്കണം ഇന്ന് രാത്രികാലം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമസ്ത കാര്യങ്ങളെ ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സർവജനത്തിനും സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ വംശത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഭയപ്പെടേണ്ട, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് സകല മനുഷ്യർക്കും സന്തോഷമുണ്ടാകുവാനായിട്ടാണ്. എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട്? ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, സകല ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുവാനായി, സകല മനുഷ്യർക്കും സന്തോഷമുണ്ടാകുവാനായി യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവദൂതൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് അറിയിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ സഹായിപ്പുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രികാലം വിടുതലുണ്ട്. നിന്നെ അലട്ടുന്ന പ്രശ്നത്തിൽ നിന്ന്, നിന്നെ അലട്ടുന്ന രോഗത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ തക്കവണ്ണം എന്റെ യേശു ശക്തനാണ്. നീ ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ രാത്രികാലം ആ വിടുതൽ നിനക്ക് അനുഭവിപ്പാൻ തക്കണം ഇടയായിത്തീരും. അത് വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്ക് മാത്രമല്ല, എനിക്കും അത് അനുഭവിപ്പാൻ തക്കണം ഇടയായിത്തീരും. ആര് കർത്താവിൽ വിശ്വസിക്കുന്നു അവർക്കത് അനുഭവിപ്പാൻ തക്കണം ഇടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആർക്ക് ആശ്വാസം ആവശ്യമുണ്ട്? വേദനപ്പെടുന്ന ജീവിതമേ, ഭാരപ്പെടുന്ന ജീവിതമേ, ഇന്ന് രാത്രികാലം യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. നിന്റെ ഭാരം മാറ്റുവാൻ, നിന്റെ വേദന മാറ്റുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അതെന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ നിൽപ്പാൻ തക്കണമിടയായി തീർന്നത്. ഹല്ലേലൂയ. ഞാനൊരു പ്രൊഫഷണൽ പാസ്റ്റർ അല്ല, ഞാൻ ഗൾഫിന്റെ പ്രദേശത്ത് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം തന്നതുകൊണ്ട്, എന്റെ ഭയത്തെ മാറ്റിയത് കൊണ്ട്, എനിക്ക് വേണ്ടി വഴികളെ തുറന്നു തന്നതുകൊണ്ട്, എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനായി എനിക്ക് ഈ ദേശത്തും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ ഭാവിയെ ഓർത്ത്, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നിന്റെ ഹല്ലേലൂയ ജോലിയെ ഓർത്ത്, ഏത് നിന്റെ രോഗത്തെ ഓർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ നീ വിശ്വാസത്തോടുകൂടി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. നിന്റെ ആവശ്യം എന്താണെന്ന് യേശുവിനോട് പറയുക. എന്റെ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിക്കുകയാണ്. ഈ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരട്ടെ. അത് വിശ്വാസികളായാലും അവിശ്വാസികളായാലും സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള സന്തോഷം ആണ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നത്. അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ഒന്ന് ക്രമീകരിച്ചു കൊടുക്കുക. നമ്മെ അലട്ടുന്ന ഏത് വിഷയമായാലും അതിൽ നിന്ന് വിടുതൽ തരുവാൻ തക്കവണ്ണം എന്റെ യേശുവിന് കഴിയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യേശുവിന്റെ അടുക്കൽ അനേക മനുഷ്യർ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. തങ്ങളുടെ വിടുതലിന് വേണ്ടി കുഷ്ഠരോഗി കടന്നു വന്നിട്ടുണ്ട്, കണ്ണുകാണാത്തവര് കടന്നു വന്നിട്ടുണ്ട്, ബുടന്തർ കടന്നു വന്നിട്ടുണ്ട്, പക്ഷപാതക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെയൊക്കെയും എന്റെ യേശു സൗഖ്യമാക്കി വിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്? നിന്റെ പ്രശ്നവുമായി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുമോ? നിനക്ക് വിടുതൽ പ്രാപിപ്പാനായിട്ടിടയായിത്തീരും. നമ്മെ അലട്ടുന്ന മാനസികമായിട്ടുള്ള വിഷയമായാലും ശാരീരികമായ വിഷയമായാലും ഏ ആത്മീയമായ വിഷയമായാലും അതിന് പരിഹാരം തരുവാൻ യേശുവിന് കഴിയും. യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ വിടുതൽ നൽകുവാൻ തക്കണം എന്റെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് യേശു വിളിച്ചു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നു വരുവീ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഭാരപ്പെടുന്ന ജീവിതമേ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ ഈ മഹാസന്തോഷം നിനക്ക് അനുഭവിപ്പാൻ തക്കണം ഇടയായിത്തീരും. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അനേക ജീവിതങ്ങള് ഈ കർത്താവിനെ കണ്ടുമുട്ടത് മൂലം മഹാസന്തോഷം അനുഭവിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. കർത്താവിന്റെ വചനം അവരോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കമാനന്ദിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിൽ വിശ്വസിച്ചത് മൂലം കാരാഗ്രഹ പ്രമാണിയും കുടുംബവും വീടടക്കം ആനന്ദിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്നിവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, നമ്മുടെ കർത്താവിന്റെ ദാസൻ സാക്ഷി പറഞ്ഞല്ലോ, ഈ കർത്താവിൽ വിശ്വസിപ്പാൻ ഇടയായി തീർന്നത് കൊണ്ട് തനിക്ക് ഇന്ന് ആനന്ദിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവര് കർത്താവ് യേശുവിൽ വിശ്വസിച്ചു, അതുമൂലം അവർ വീടടങ്ങും ആനന്ദിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രി കാലം യേശുവിനെ കൈക്കൊള്ളാതെ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്ക, യേശുവിനെ കൈക്കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകുവാൻ സമാധാനമുണ്ടാകുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾക്കുള്ള പ്രത്യേകത, ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കടന്നു വന്നാൽ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ വിടുവിക്കുവാൻ ഒരു രക്ഷകനുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അനേകര് ഭാരം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, കടഭാരം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുകയാണ്. ചിലര് വീട് വിട്ടിറങ്ങിപ്പോവുകയാണ്, ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചു പോകുന്നു. ചിലര് കുടുംബമായിട്ട് വിഷം കഴിച്ചു മരിക്കുന്നു. എന്തിനു വേണ്ടി?
അവരെ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ദൈവമക്കളെ, ഏത് വലിയ പ്രശ്നമായാലും, നിനക്ക് എത്ര ലക്ഷം രൂപ കടമുണ്ടെങ്കിലും, ഏത് മാറാത്ത രോഗമായാലും, നീ യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഗൾഫിൽ ബിസിനസ് ചെയ്ത് ഒരു വലിയ തുക കടക്കാരനായി ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. ഞാൻ ദൈവ സന്നിധാനത്തിൽ മുട്ടുമടക്കി എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ എന്നെ ജീവിപ്പിക്കുക. ഈ കണക്കിന് എനിക്ക് ജീവിക്കണ്ട, ഈ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകണ്ട എന്ന് ഞാൻ നിലവിളിച്ചതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വഴികളെ തുറന്നു, വാതിലുകളെ തുറന്നു, എന്റെ അവസ്ഥകൾക്കൊക്കെയും മാറ്റം തന്നു, എന്റെ കടഭാരം മാറ്റി, എന്നെ മാനിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 30 വർഷമായി ഞാൻ ഗൾഫിന്റെ പ്രദേശത്ത് താമസിക്കുന്നു. ക്ഷേമത്തോടെ ഹല്ലേലൂയ എന്റെ കർത്താവ് എന്നെ നടത്തുന്നു. ഞാൻ ഗൾഫിൽ ചെന്നതിന് ശേഷമാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, അതെന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. ഇന്ന് ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. എത്ര കോടി കടമുണ്ടെങ്കിലും, ഏത് പ്രശ്നമുണ്ടെങ്കിലും, ദൈവ സന്നിധാനത്തിൽ മുട്ടുമടക്കിയാൽ എന്റെ കർത്താവ് വിടുവിക്കുമെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 30 വർഷമായിട്ട് ഞാൻ ഇന്ന് വരെ ഒരു ആശുപത്രിയിൽ കടന്നിട്ടില്ല. രോഗിയായിട്ട് കടന്ന് എനിക്ക് ഓർമ്മയേ ഇല്ല. ഞാൻ ഒരു ഗുളിക ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു മരുന്ന് ഒരു വൈദ്യന്റെ അടുക്കെ പോയി മരുന്നിന് പോയിട്ടില്ല. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം, 4 കുഞ്ഞുങ്ങളുണ്ട്. ജിജി പാസ്റ്റർ അവിടെ വന്ന് കണ്ടതാണ്. ഹല്ലേലൂയ. ആ 4 മക്കളും ഇന്നുവരെയും അവർ മരുന്നിന്റെ രുചി അറിഞ്ഞിട്ടില്ല. അവർ രോഗികളായിട്ട് കിടന്നിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം രോഗം വരുമ്പോൾ, ഭാരം വരുമ്പോൾ ഞങ്ങൾ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾ 6 പേരും കൂടെ കൈകോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. പല വിഷയങ്ങൾക്കും മറുപടി കിട്ടാത്തത് നാം ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് വിഷയവുമായിട്ട് ചെല്ലുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ കൊടുക്കുന്നില്ല. അനേകർക്കും വിടുതൽ ലഭിക്കാത്തത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് കഴിയുന്നില്ല. കഷ്ടകാലത്ത് നമ്മുടെ സ്വന്തം ബുദ്ധിയിലാണ് പലതും ആശ്രയിക്കുന്നത്. കടം വാങ്ങിക്കുവാൻ, പണയം വെക്കുവാൻ, മറ്റുള്ളവരിൽ ആശ്രയിപ്പാൻ ഒക്കെ നമ്മുടെ തലയിലെ ബുദ്ധി നമ്മളെ ഉപദേശിച്ചു തരികയാണ്. നീ ആ സമയത്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കേ. ദൈവത്തോട് നിന്റെ സങ്കടങ്ങളെ പറയുക. ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ കാലങ്ങളെ എനിക്ക് രുചിച്ചറിയുവാൻ, എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയായതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊള്ളുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുവാൻ, സന്തോഷമുണ്ടാകുവാൻ ഇടയായിത്തീരും. ഒരു കാരാഗ്രഹ പ്രമാണി. ഹല്ലേലൂയ, സ്തോത്രം. അവൻ യേശുവിന്റെ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ഇതാ താനും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചു. വീടടങ്കമാനന്ദിപ്പാൻ തക്കണം ഇടയായിത്തീർന്നു. ഇന്ന് രാത്രികാലം നിന്നെ ആ കാരാഗ്രഹ പ്രമാണിയുടെ നമ്മളത് വായിച്ചറിയാം. തന്നെത്താൻ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യനാണ്. അവനോട് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, നിനക്ക് ഒരു ദോഷവും വരുത്തരുതേ. ഇന്ന് രാത്രികാലം എനിക്കും പറയുവാനുള്ളത്, നിനക്കൊരു ദോഷവും വരുത്തരുതേ. നിന്നെ വിടുവിപ്പോൾ, നിന്നെ സഹായിപ്പാൻ യേശു ക്രിസ്തുവിന് കഴിയും. നീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എളിയവരുടെ കണ്ണുനീരൊപ്പുന്നവനാണ്. നിന്റെ യോഗ്യതകളല്ല അതിനാവശ്യം. നീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നാൽ മതി. 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവളെ വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ചവളാണ്. അനേക വൈദ്യന്മാരെടുക്കെ പോയവളാണ്. അവിടെ മുതലെല്ലാം മരുന്ന് കഴിച്ച് തീർത്തതാണ്. പക്ഷെ യേശുവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ യേശുവിന്റെ അടുക്കൽ പോയാൽ വിടുതൽ ലഭിക്കും. അവള് ഇറങ്ങിത്തിരിച്ചു. വീട്ടിലിരുന്നാ പോരാ, യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവള് വിശ്വാസത്തോടുകൂടി യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടു. അവൾക്ക് വിടുതൽ പ്രാപിപ്പാൻ തക്കണം ഇടയായി. അവൾ അതാണ് വിശ്വസിച്ചത്. യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും.
കാരണം അവൾ യേശുവിനെ കുറിച്ച് അങ്ങനെയാണ് കേട്ടത്. അവൾ വിശ്വസിച്ചു, എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടാൽ മതി, എനിക്ക് വിടുതൽ ലഭിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. ഹല്ലേലൂയാ. അതുകൊണ്ട് അവൾ ആ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ട് കഴിഞ്ഞപ്പോൾ യേശു പോലും അറിയാതെ ശക്തി അവൾ പ്രാപിപ്പാനിടയായിത്തീർന്നു. ഇന്ന് രാത്രികാലം വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ശക്തി അനുഭവിപ്പാൻ, വിടുതൽ അനുഭവിപ്പാൻ, നാളുകളായി അലട്ടുന്ന രോഗം മാറുവാൻ, വേദനിപ്പിക്കുന്ന അവസ്ഥകൾ മാറുവാൻ യേശുവിന് കഴിയും. വിശ്വാസത്തോടുകൂടി യേശുവിനെ തൊടുവാനായിട്ട് കഴിയുമോ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ സ്ത്രീയോട് യേശു പറയുകയാണ്, സ്ത്രീയേ നിന്റെ വിശ്വാസം വലിയതേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പലപ്പോഴും നമ്മുടെ അവിശ്വാസം മൂലം പലതും ദൈവത്തിന് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിൽ വിശ്വസിച്ചാൽ ഹല്ലേലൂയാ നമുക്ക് ആനന്ദിപ്പാൻ തക്കവണ്ണം ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കിത്തരും. നമുക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം മുഖാന്തരങ്ങളെ ഒരുക്കിത്തരും. നമ്മുടെ കേരളക്കരയിലെ ഹല്ലേലൂയാ ചെറ്റക്കുടിയിൽ കിടന്നവരെ, ഹല്ലേലൂയാ ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ച് കഴിപ്പാൻ കഴിവില്ലായിരുന്നവരെ ഈ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് അവരെയും തലമുറകളെയും മാനിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയാ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. യേശുവിനെ കണ്ടുമുട്ടിയത് മുതൽ എത്രയോ കുടുംബങ്ങളുടെ അവസ്ഥ മാറി. ഹല്ലേലൂയാ, കള്ളു കുടിച്ച് തോന്നിവാസം നടന്നവർ, അടിപിടി കൊണ്ട് നടന്നവർ, കുടുംബത്തിൽ സമാധാനം കൊടുക്കാതെ ഇരുന്നവർ ഒക്കെയും യേശുവിനെ കണ്ടത് മൂലം അവരുടെ ജീവിതത്തിലെ ഹല്ലേലൂയാ സ്വഭാവത്തിന് വ്യത്യാസം വന്നു, അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു. അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായി, ജീവിതത്തിൽ സമാധാനമുണ്ടായി, കുടുംബത്തിൽ സന്തോഷമുണ്ടായി, തലമുറകളെ ദൈവം മാനിച്ചു. ഇന്ന് രാത്രി കാലം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയാ, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയാ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 35 മുതൽ 39 വരെ. ഫിലിപ്പോസ് ഈ തെരുവെഴുത്ത് ആധാരമാക്കി അവനോട് സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവരിങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിനായി എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവനോട് അറിയിച്ചപ്പോൾ ഇതാ ഷണ്ണൻ പറയുകയാണ്, ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം. എന്നാൽ തന്റെ ജീവിതത്തിൽ യേശുവിനെ കൈക്കൊണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് വലിയ സന്തോഷമുണ്ടായി, കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയാ, നാളുകളായി വേദപുസ്തകം വായിക്കുന്ന വ്യക്തിയാണെങ്കിലും ഹല്ലേലൂയാ നിന്റെ പൊരുള് മനസ്സിലാക്കി യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയാ, ഇതിന് ജാതിയില്ല, മതമില്ല, സഭയില്ല. പെന്തിക്കോസ്തിൽ ജനിച്ചതുകൊണ്ട് നിനക്ക് യേശുവിനെ കൈക്കൊള്ളാതെ ജീവിപ്പാൻ കഴിയത്തില്ല. പെന്തിക്കോസ് പള്ളിയിൽ പോകുന്നത് കൊണ്ട് കഴിയത്തില്ല. വ്യക്തിപരമായി യേശുവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഓരോരുത്തർക്കും ഇടയായി തീരണം. ആമേൻ. ഹല്ലേലൂയാ, ഉപദേശിയായതുകൊണ്ടോ ഉപദേശിയുടെ മകനായതുകൊണ്ടോ രക്ഷപ്പെടുവാൻ ആർക്കും കഴിയത്തില്ല. വ്യക്തിപരമായി യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് മാത്രമേ യേശുവിന്റെ വിടുതൽ അനുഭവിപ്പാനായിട്ട് കഴിയത്തുള്ളൂ, ഈ സന്തോഷം അനുഭവിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയാ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയാ സ്തോത്രം. നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവിനെ നാം കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയാ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയാ, കാരാഗ്രഹ പ്രമാണി യേശുവിനെ കൈക്കൊണ്ടു അവന്റെ ജീവിതത്തിൽ
അവർ വീടടങ്ങമാനന്നിപ്പാനിടയായി തീർന്നു. അവൻ നേരത്തെ യേശുവിനെ കുറിച്ച് അറിയുന്നവനല്ലായിരുന്നു, അവൻ സുവിശേഷവുമായി ബന്ധമില്ലാത്തവനായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് യേശുവിന്റെ സുവിശേഷം അവന്റെ ജീവിതത്തിൽ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഹല്ലേലൂയ യേശുവിന് വേണ്ടി സമർപ്പിപ്പാനിടയായി തീർന്നു. അവന്റെ ജീവിതത്തിലെ വീടടങ്ങമാനന്നിപ്പാനിടയായി തീർന്നു. അനേക കുടുംബങ്ങളിലെ ഹല്ലേലൂയ ഓ അസമാധാനമാണ്, ഹല്ലേലൂയ സമാധാനമില്ല, സന്തോഷമില്ല, അസ്വസ്ഥതകളാണ്. അത് മാറണമെങ്കിൽ നീ യേശുവിനെ കൈക്കൊള്ളേ, നിനക്ക് വീടടങ്ങമാനന്നിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ഇതാ ഷണ്ണൻ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആനന്ദിച്ചുകൊണ്ട് കടന്നു പോകുവാനിടയായി തീർന്നു. വേണ്ടി അപേക്ഷിക്കുന്നു പറഞ്ഞാൽ മാത്രം പോരാ, കർത്താവ് ഹല്ലേലൂയ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് നാം അനുസരിപ്പാൻ തക്കണം ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കയില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ തക്കവണ്ണം നമ്മൾ മനസ്സുള്ളവരായിരിക്കണം. അനേകർക്ക് വിടുതൽ ലഭിക്കാത്തതിന്റെ ഒരു കാരണം നമ്മളിൽ വാശിയും വൈരാഗ്യവും പകയും പിണക്കവും ഒക്കെ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് വിടുതൽ ലഭിക്കയില്ല എന്ന് ദൈവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിപ്പാൻ തക്കണം മനസ്സുള്ളവരായി തീർന്നാൽ നമ്മുടെ പിഴകളെ ക്ഷമിച്ച് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ചോദിപ്പീൻ, ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നൽകിത്തരാമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ കൈക്കൊണ്ട പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും എന്റെ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങള് നിറവേറ്റി തരുവാൻ തക്കൊണ്ണമിടയായി തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒന്ന് യോഹന്നാൻ 3:1 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവമക്കളെ, നാം പ്രിയമുള്ളവരെ, നാം ദൈവമക്കൾ ആകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ താനിരിക്കും പോലെ നാമും ആകേണ്ടതിന്, ഹല്ലേലൂയ സ്തോത്രം, നാമും അവനോടുകൂടെ സദൃശന്മാരായി തീരുവാനിടയായി തീരും. നാം യേശു ക്രിസ്തുവിനെ പോലെയാകുവാനായിട്ട് പോവുകയാണ്. ഇന്ന് കണ്ടാൽ കറുത്ത കളറും പലവിധമായ കുറവുകളൊക്കെ നമ്മിൽ ഉണ്ടാകാം, എന്നാൽ നാം ഒരിക്കൽ യേശുവിനെ പോലെയായി തീരുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ്തലോ തന്നെയുമല്ല, യോഹന്നാന്റെ സുവിശേഷം 14:4 നമ്മുടെ കർത്താവ് പറയാണ്, നീ കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ കർത്താവ് നിന്നെ മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ നിന്നെ നിന്ദിച്ചാലും ആരൊക്കെ വിടക്കെന്നെറിഞ്ഞാലും ആരൊക്കെ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയാലും നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഒരിക്കൽ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്തോ കിട്ടും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ വീടോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ നിലങ്ങളെയോ വിട്ടവനെ എന്ത് കിട്ടും? 100 മടങ്ങ. നീ 1 ഏക്കർ വിട്ടാൽ 100 ഏക്കറാ കിട്ടാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താണ് നാം ദൈവനാമത്തിന് വേണ്ടി വിടുന്നത്? അത് കിട്ടുവാനിടയായി തീരും. തന്നെയുമല്ല, നമ്മുടെ കർത്താവ് പറയുകയാണ്, ആ നിത്യജീവനെയും പ്രാപിക്കാതെ പോകയില്ല എന്ന്. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തര് ഈ മണ്ണിൽ വീണ് മരിക്കേണ്ടവരാണ്. എന്നാൽ ദൈവത്തിനുള്ള പ്രത്യാശ, നാം മരിച്ചാൽ നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് പോകാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുത്തെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന കാര്യമാണ് ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട് എന്ന്. നാം ഓരോരുത്തരും ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ പോകും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള പ്രത്യാശ, ഹല്ലേലൂയ, നമുക്ക് നിത്യജീവൻ അനുഭവിക്കുവാൻ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കയറി പോകുവാൻ തക്കണം ഇടയായിത്തീരും. ഹല്ലേലൂയ. നീ ഇവിടെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ അബ്രഹാമിന്റെ മടിയിലേക്ക് പഴയ വിശുദ്ധന്മാർ പോയെങ്കിൽ നീ യേശുവിന്റെ മടിയിലേക്ക് പോകുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെ എന്തെല്ലാം നേടിയിട്ട് കർത്താവിന്റെ അടുക്കൽ പോകുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഒരർത്ഥവുമില്ല. എന്നാൽ നീ ഇവിടെ എല്ലാം നഷ്ടപ്പെടുത്തിയാലും നിനക്ക് ഇവിടെ ഉള്ളതെല്ലാം നഷ്ടമായി പോയാലും നിനക്ക് കർത്താവിന്റെ അടുക്കൽ പോകുവാനായിട്ട് കഴിഞ്ഞാൽ അതാണ് ശ്രേഷ്ഠത, അതാണ് ജീവിതത്തിലെ ഭാഗ്യം.
നമ്മൾ എബ്രായ ലേഖനം 11:16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധന്മാർ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. അവര് പറയുകയാണ്, അധികം നല്ലതിന്, നല്ലൊരു ഉയർപ്പിന് വേണ്ടി അവര് ഭേദ്യമേറ്റു. ഹല്ലേലൂയ. കഷ്ടങ്ങൾ അനുഭവി സഹിച്ചിട്ടുണ്ട് വിശുദ്ധന്മാർ. എന്തിനു വേണ്ടി? ആ നിത്യതയെ കണ്ടുകൊണ്ട്, നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് അത് കാണുവാനായിട്ടിടയായി തീർന്നാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനിടയായിത്തീരും. എൻ്റെ കർത്താവ് ലോകത്തിലേക്ക് വന്നത് ഇവിടെ നമ്മുടെ രോഗം മാറ്റുവാനും അല്ലെ, നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റുവാനും മാത്രമല്ല, ഹല്ലേലൂയ, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്, നമുക്ക് നിത്യജീവൻ തരുവാനായിട്ടാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ ആദ്യമായിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു പക്ഷെങ്കിൽ നിനക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തക്കണം. മുഖാന്തരമായത് രോഗസൗഖ്യമാകാം, ഒരു പ്രശ്നത്തിലുള്ള പരിഹാരമാകാം, പക്ഷെങ്കിൽ അതായിരിക്കരുത് നിന്റെ ലക്ഷ്യം. നിന്റെ ലക്ഷ്യം ആ നിത്യതയായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 6:39 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്ത് തിന്നും എന്ത് കൊടുക്കും നിങ്ങള് വിചാരപ്പെടണ്ട, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നൽകി തരും. എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരുത്തരെ പോലും ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പക്ഷെ നമ്മുടെ പ്രതീക്ഷ ആ കർത്താവിന്റെ അടുക്കൽ പോകണം എന്നുള്ളതായിരിക്കണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ അധ്വാനം, അതായിരിക്കണം നമ്മുടെ പ്രതീക്ഷ. നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ, ദൈവവചന പ്രകാരം ജീവിക്കുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്ക് ഓടുവാനായിട്ട് നാം അധ്വാനിക്കുമ്പോൾ, നമുക്ക് വേണ്ടതൊക്കെയും നമ്മുടെ കർത്താവ് നൽകി തന്നുകൊണ്ടേയിരിക്കും. ഉണ്ണുവാനായിട്ടുള്ളത്, ഉടുക്കുവാനായിട്ടുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ അതിന്റെ പിന്നാലെ പോകുവാനായിട്ടല്ല. നീ കർത്താവിന്റെ പിന്നാലെ പോകുമ്പോൾ നിന്റെ പിന്നാലെ നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടരും. ആരെങ്കിലും പറയുവാനായിട്ട് കഴിയുമോ, ഈ കർത്താവിനെ പിൻപറ്റിയത് മൂലം ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു നന്മയും പ്രാപിച്ചിട്ടല്ല എന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവരെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവൻ സന്തോഷം കൊടുത്തിട്ടുണ്ട്, സമാധാനം കൊടുത്തിട്ടുണ്ട്. ആ സമാധാനം എന്ന് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ്. അത് ലോകത്തിന് മനസ്സിലാക്കത്തില്ല, ലോകത്തിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. ചെറ്റക്കുടലിൽ കഴിയുമ്പോഴും സന്തോഷിപ്പാൻ, പാടുവാൻ, ആനന്ദിപ്പാൻ കഴിയുന്നത് ദൈവിക സമാധാനമുള്ളവർക്കേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആർക്കെങ്കിലും ആ സമാധാനം അനുഭവിപ്പാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കാലം പൂർണ്ണമായി ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്നെ അലട്ടുന്ന വിഷയത്തിന്മേൽ വിടുതൽ ലഭിപ്പാൻ തക്കണം ഇന്ന് രാത്രി കാലം ദൈവരങ്ങളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.